ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അൻഷിത അതുപോലെ തന്നെ അർണവ് ദിവ്യ ഇവരുമായിട്ടൊക്കെയുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള ധാരാളം വാർത്തകളും അതുപോലെ തന്നെ കുറേ കമൻറ്റുകളുമൊക്കെ കണ്ടു ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അർണവ് ഈ അർണവ് എന്ന് പറയുന്നത് പാലുകുടി മാറാത്ത പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുവാവയാണ് ഓർക്കുക പതിനേഴ് വയസ്സ് തികയാത്ത പാൽക്കാരൻ പയ്യന്മാരുടെ സംഘടനയിലെ അംഗത്വമുണ്ട് ഈ പറയുന്ന കുഞ്ഞുവാവയ്ക്ക് ഈ പറയുന്ന അർണവ് എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള കുഞ്ഞാവ എന്തായാലും ശ്രീരാമനെ പോലെ ഏകപത്നി വ്രതക്കാരനായിട്ടുള്ള ഒരാളല്ല ഒരുപാട് ആളുകളുമായിട്ട് റിലേഷൻഷിപ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഇയാൾക്ക് നേരത്തെ ഒരു ഫിലിപ്പീനോ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയമുണ്ടായിരുന്നു അതിനു മുമ്പ് ഇയാൾക്ക് ഒരു ട്രാൻസ്ജെൻഡർ വുമണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇയാൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാൾ പറഞ്ഞ ന്യായീകരണം അവൾ ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന് അവൻ അറിയില്ലായിരുന്നു പിന്നീട് അറിഞ്ഞപ്പോൾ അത് ബ്രേക്കപ്പായി എന്നാണ് ഇയാൾ ആ പെൺകുട്ടിയെ അടിക്കുകയും അവളുടെ കയ്യിൽ ഇവന്റെ പാസ്പോർട്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ പരാതിയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം അത്യാവശ്യം എല്ലാ തരത്തിലുള്ള കയ്യിലിരിപ്പും മോശമായിട്ടുള്ള ഒരുത്തനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ദിവ്യ ദിവ്യ എന്ന് പറയുന്നത് രാവണനാൽ തട്ടിക്കൊണ്ടുപോയ സീതയെ പോലെയല്ല അശോകവനത്തിൽ തൻ്റെ ഭർത്താവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് രാവണന്റെ മായാവലയത്തിൽ പെടാതെ കാത്തിരുന്ന സീതയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവർ ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർക്ക് അവരുടെ ഭർത്താവിനെ സംശയമാണ് ഇവർ നേരത്തെയും ഒരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ് പിന്നീട് ഡിവോഴ്സ് ആയതാണ് അറിയാൻ കഴിയുന്നത് ഇവർ കാരണം തന്നെയാണ് ഡിവോഴ്സ് ഡിവോഴ്സായതെന്നും റൂമറുകളുണ്ട് നമുക്ക് റൂമറുകൾ വിശ്വസിക്കാൻ പറ്റില്ല എന്താണെങ്കിലും ആദ്യ വിവാഹത്തിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ട് രണ്ടാമതാണ് അർണവിനെ ഇവർ വിവാഹം കഴിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയാണ് അൻഷിത ഈ കഥയിൽ ഏറ്റവും അധികം തേജോവധം നേരിട്ടുകൊണ്ടിരിക്കുന്ന അൻഷിത അൻഷിത രാമായണത്തിൽ പറയുന്ന ശൂർപ്പണകല്ല രാമനെ കണ്ട് മോഹിച്ച് തട്ടിയെടുക്കാൻ വന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അൻഷിതയെക്കുറിച്ച് ഒരുപാട് കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് അവൾ ഒരു അഹങ്കാരിയാണ് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ തന്നെ അവൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തൊരു വെറുപ്പിക്കലാണ് എന്തൊരു ജാടയാണ് എന്തൊരു അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻറ്റുകൾ കണ്ടു പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട കമന്റുകൾ അൻഷിത എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അത്രയും അർണവിൻ്റെയും ദിവ്യയുടെയും ജീവിതം തകർത്തത് എന്ന് അർണവിന്റെയും ദിവ്യയുടെയും ജീവിതത്തിൽ സത്യത്തിൽ അൻഷിതയായിട്ട് എന്തെങ്കിലും തകർക്കേണ്ടതുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ദിവ്യ തന്നെ ഓൾറെഡി ഒരു മാരേജ് കഴിഞ്ഞ് അതുമായി പൊരുത്തപ്പെടാൻ കഴിയാതെയാണ് അർണവിന് വിവാഹം കഴിക്കുന്നത് അർണവിനാണെങ്കിലോ നേരത്തെ ഒരുപാട് അഫെയറുകൾ ഉണ്ടായിരുന്നയാളാണ് ഒരു പക്ഷെ അയാൾക്ക് ഇപ്പോഴും മറ്റു പലരുമായി ബന്ധമുണ്ടാകാം ഉണ്ടാകാതിരിക്കാം നമുക്കറിയില്ല പക്ഷെ ഇവിടെ അർണവും അൻഷിതയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് തെളിയിക്കുന്ന എവിഡൻസ് നമുക്ക് വേണ്ടത് അതാണല്ലോ അങ്ങനെ ഒരു എവിഡൻസ് എവിടെയും നമുക്ക് ലഭ്യമല്ല അർണവാണെങ്കിലും അൻഷിതയാണെങ്കിലും പറയുന്നത് അവർ തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നാണ് പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഒരു അഫയർ ഇവർ തമ്മിൽ ഒരു അഭിഹിത ബന്ധമുണ്ട് എന്ന് ആരോപിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇവർ തമ്മിലുള്ള ഒരു ഫോൺ കോൾ പുറത്തു വന്നതായിട്ട് ഞാൻ കണ്ടു ഈ ഫോൺ കോളിനകത്ത് വളരെ ആവുന്ന സമയത്ത് അടുത്ത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുഷ്ഠിത സംസാരിക്കുന്നുണ്ട് എനിക്ക് അർണവിന് ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ ഐ ലവ് യു എന്ന് പറയുന്നൊക്കെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അത് ഏതൊരു മനുഷ്യനും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അതായത് ഒരു തെറ്റും ചെയ്യാത്ത മേൽ ഇപ്പൊ ഒരു കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ആ പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഇപ്പൊ പറയും ഐ ലവ് യു നീ ഞാൻ ഇപ്പൊ പറയും നീ ഇപ്പം കേസ് കൂട് എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണ് എന്നതിനപ്പുറം ഈ പറയുന്ന വിഷയത്തിൽ അൻഷിതയും അർണവും തമ്മിൽ എന്തെങ്കിലും ഒരു അഫയർ ഉണ്ട് എന്ന് നമ്മുടെയിൽ എവിഡൻസ് ഇല്ല എവിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ ഇതിൽ എവിഡൻസ് ഇല്ല ഇനി അഥവാ അങ്ങനെ ഒരു അഫയർ ഉണ്ട് എന്ന് തന്നെ വെക്കാം അങ്ങനെ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ആ അൻഷിതയ്ക്കും അർണവിനും തമ്മിൽ ഇടയിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അൻഷിതയാണോ കുറ്റക്കാരൻ അർണവാണോ ഇപ്പോൾ അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എന്നി വിവാഹിതയോ അവിവാഹിതയോ വാട്ട് എവർ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് മറ്റൊരാളെടുത്ത് പ്രണയം തോന്നി അപ്പൊ ഈ പ്രണയം തോന്നുമ്പോൾ എന്ന് പറയുന്ന ആൾ ഒരു ഭർത്താവാണ് അയാളാണ് മനസ്സിലാക്കേണ്ടത് അയാളുടെ ഭാര്യ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അയാളുടെ ഒരു കുഞ്ഞ് ആ ഭാര്യയുടെ വയറ്റിൽ വളരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ താൻ പോകാൻ പാടില്ല എന്ന് തിരിച്ചറിയേണ്ട ആളാരാണ് അർണവാണ് അവിടെ അർണവിന് അത് കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെയാണ് അൻഷിതെ കുറ്റം പറയാൻ പറ്റുക ഇവിടെ ഈ കേസിൽ ഏറ്റവും അധികം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു അഫയർ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തടത്തോളം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റൂ അപ്പൊ അങ്ങനെ ഒരു അഫയർ അർണവിനും ഈ പറയുന്ന അൻഷിതയ്ക്കും ഇടയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒറ്റ ഉത്തരം അതിന്റെ കാരണക്കാരനായിട്ടുള്ള ആള് അർണവ് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാല് കുടിക്കുന്ന പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന കുഞ്ഞു വാവയല്ല അർണവ് അർണവിനെ ഇങ്ങനെ മറ്റേ കത്തിയുടെ മുന്നിൽ നിർത്തിയിട്ട് നീ ഇപ്പൊ എന്നെ പ്രേമിക്കണമെന്ന് പറഞ്ഞ് അൻഷിത പ്രേമിപ്പിച്ചിട്ടുണ്ടാവാനും സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് അൻഷിതയെ കുറ്റം പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ തെറ്റ് ചെയ്തിട്ടുള്ള ആള് അർണവാണ് കാരണം അർണവിന്റെ കുട്ടിയാണ് ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വയറ്റിലുള്ളത് അപ്പൊ അതുകൊണ്ട് അർണവിനാണ് ആദ്യം ചിന്ത ഉണ്ടാവേണ്ടത് അൻഷിതയ്ക്കല്ല മാത്രമല്ല അർണവ് മെച്വർ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അയാളുടെ തെറ്റിന് മറ്റൊരു പെൺകുട്ടിയെ കൂടുതലായി ബ്ലെയിം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന അനുഷിതയുടെ ഒരു പ്രോഗ്രാമും സത്യസന്ധമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് അവർ എന്തൊക്കെ പ്രോഗ്രാമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പോലും അറിയുന്നത് സീരിയലുകളാണെങ്കിലും ഇപ്പോഴും സർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഞാൻ ഇവരുടെ ഒരു പ്രോഗ്രാമും കണ്ടിട്ടില്ല എനിക്ക് ഈ വ്യക്തിയെ അറിയുകയുമില്ല പക്ഷേ ഈ വിവാദങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റൊരു വശമുണ്ട് ഈ ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പക്ഷേ ഒരു സംശയ രോഗിയാണെങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങളിലെല്ലാം അനുഷ്ഠിത നിരപരാധിയാണെങ്കിൽ ഇവിടെ തകരുന്നത് അവരുടെ കരിയറാണ് അവരുടെ ഒരു തെറ്റും ചെയ്യാതെ അവർ സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം അറിയാതെ വരുന്നവരും പോകുന്നവരും ഒക്കെ കയറി അൻഷിതയെ തെറി വിളിച്ചിട്ട് അവരെ ഒരു മോശം സ്ത്രീയായി ചിത്രീകരിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എനിക്കത് നൂറ് ശതമാനം ഇപ്പൊ യോജിക്കാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇനി അൻഷിതയ്ക്ക് അർണവിന്റെ അടുത്ത് പ്രണയം ഉണ്ടായെങ്കിൽ തന്നെ പ്രണയം ഉണ്ടാവുന്ന തെറ്റൊന്നുമല്ല പ്രണയം ഉണ്ടാവുന്ന സമയത്ത് അത് കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതാണോന്നും ചിലപ്പോൾ എല്ലാവരും ചിന്തിച്ചു എന്നൊന്നും വരില്ല മനുഷ്യനാണല്ലോ പ്രണയം ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അതിന് അർണവിനറിയാല്ലോ അയാൾ വിവാഹം കഴിച്ച ആളാണ് താൻ ഇനി ഒരു അഫെയറിലേക്ക് പോകാൻ പാടില്ല എന്ന് ആ ഒറ്റ കാര്യം പറഞ്ഞാൽ അത് അവിടെ ബ്ലോക്ക് ചെയ്യാനും പറ്റുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ദിവ്യയുടെ ആരോപണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ദിവ്യ പറയുന്നു അവർ തമ്മിൽ പ്രണയത്തിലാണ് അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട് അത് ചോദിച്ചപ്പോൾ അർണവ് തന്നെ അടിച്ചു അർണവ് അടിച്ചുവെങ്കിൽ അവിടെ അർണവാണ് കുറ്റക്കാരൻ അല്ലാതെ അൻഷിതയല്ല അതിന് അൻഷിതയെ പോയി അവരുടെ ഷൂട്ടിംഗ് സൈറ്റിൽ പോയിട്ട് അവരെ തെറി വിളിക്കുക അവരോട് തട്ടിക്കേറിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ ദിവ്യ ദിവ്യ ആണ് ഇവിടെ ഈ പ്രശ്നം ഇത്രയും ആളിൽ കത്തിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി അർണവിന് ഒരു അഫെയർ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിയമപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം സോഷ്യൽ മീഡിയയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരികയും അവരുടെ ഷൂട്ടിംഗ് സൈറ്റിൽ അടക്കം പോയി പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഒരുപക്ഷെ അവിടെ അനുഷിത തെറ്റി ചെയ്തിട്ടില്ലെങ്കിലോ അപ്പൊ ഈ ദിവ്യ ചെയ്ത് എനിക്കെങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു വയറ്റിലുണ്ടെങ്കിൽ എന്ത് പോകൃത്തരവും കാണിക്കാം എന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അത് നമുക്ക് ഒട്ടും പറ്റില്ല അവരുടെ ഭർത്താവിനെ അവർക്കൊരുപക്ഷെ സംശയം ഉണ്ടാവും അവരുടെ ഭർത്താവ് ഒരുപക്ഷെ വഴിപിഴച്ച ജീവിതം നയിക്കുന്ന ആളായിരിക്കും എന്ന് കരുതി അവരുടെ ഭർത്താവ് സംസാരിക്കുന്നതോ അഭിനയിക്കുന്നതോ ആയിട്ടുള്ള പെൺകുട്ടികളുമായിട്ടൊക്കെ അയാൾക്കൊരു മോശം ബന്ധമുണ്ടെന്ന് കരുതി ആ പെൺകുട്ടികളുടെ മണ്ടയിൽ കയറാൻ ഈ പറയുന്ന സ്ത്രീ പോയാലും അതിനെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ സത്യം എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് ആർക്കും അറിയാത്തൊരുത്തോളം കാലം ഞാൻ ഒരിക്കലും അനുഷിതയെ പൂർണ്ണമായിട്ട് ബ്ലെയിം ചെയ്യില്ല നമ്മളെ മെജോറിറ്റി ആൾക്കാരും ഒരുപക്ഷെ അൻഷിതയാണ് ഇന്ന് കുറ്റക്കാരിയായി കാണുന്നത് ഇപ്പം എനിക്കും വേണമെന്നുണ്ടെങ്കിൽ വന്ന അനുഷിതയെ കുറെ കുറ്റം പറഞ്ഞൊരു വീഡിയോ കിട്ടാൻ കുറെ ലൈക്കും കമന്റും കിട്ടും എനിക്കത് വേണ്ട അതാണ് എൻ്റെ ഒരു രീതി എനിക്ക് ഡിസ്ലൈക്കുകളും നെഗറ്റീവ് കമൻറ്റുകളുമൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഐ ഡോ കെയർ പക്ഷെ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ഇവിടെ അനുഷിത ആകെ പറയുന്ന ഒരു കാര്യം ആ ഓഡിയോ ക്ലിപ്പ് ആണ് അത് കേട്ട ആർക്കും മനസ്സിലാവും ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി പ്രവോഗികയാണ് സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്യൂ കാരണം ഇപ്പം നമ്മൾ അത്രയും ഉപദ്രവിക്കുന്ന ഒരാളെടുത്ത് അയ്യോ അവരുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും ആർക്കും തോന്നില്ല അത് ആദ്യം മനസ്സിലാക്കൂ ഇവിടെ ദിവ്യ പൊസസീവ് ആണെന്ന കാര്യം നൂറ് ഉറപ്പാണ് അതൊരു വലിയ വിഷയമാണ് രണ്ട് അർണവിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ പരിശോധിച്ചാലിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രാൻസ്ജെൻഡർ ഉമൻ ഉൾപ്പെടെ ഇയാൾക്കെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അയാൾക്ക് വേറെ അഫെയറുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ദിവ്യയും ഓൾറെഡി പിന്നെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു കഴിഞ്ഞിട്ടാണ് അവർ ഈ ഒരു വിവാഹം കഴിക്കുന്നത് അപ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാവാൻ സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അതിന് മറ്റൊരു പെൺകുട്ടിയെ അതിലേക്ക് ബലിയാടാക്കേണ്ട കാര്യമുണ്ടോ അതാണ് എൻ്റെ ചോദ്യം ഇനി അവർക്ക് അർണവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അർണവിനാണ് ആദ്യം ഉണ്ടാവേണ്ടത് ബോധ്യം അയാള് ഒരു കുഞ്ഞിന്റെ അച്ഛനാകാൻ ആളാണ് അയാൾക്കൊരു ഭാര്യ ഉണ്ടെന്ന് അപ്പൊ അയാൾ ചെയ്ത തെറ്റിന് ഇത് മറ്റേ മായ വിദ്യ കാണിച്ച് അർണവിനെ മയക്കെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻഷിത ഒരു വേഷം മാറി വന്ന് സൗന്ദര്യം കാണിച്ച് മയക്കെടുക്കാൻ അങ്ങനെ മയങ്ങിപ്പോകുന്നവരാണെങ്കിൽ അവിടെയും തെറ്റുകാരൻ അയാളാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അൻഷിതയല്ല യഥാർത്ഥ കുറ്റക്കാരൻ അങ്ങനെയാണെങ്കിൽ അർണവാണ് ഇനി അവര് തമ്മിൽ അങ്ങനെ ഒരു അഫയർ ഇല്ല എങ്കിൽ അവിടെ കുറ്റക്കാരി ദിവ്യയാണ് ഒരു സംശയവുമില്ല കാരണം ദിവ്യയുടെ സംശയ രോഗം അല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ് ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത് അർണവ് ദിവ്യയെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ തൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തീർച്ചയായിട്ടും അയാൾക്കെതിരെ എടുക്കേണ്ട കാര്യമാണ് പക്ഷേ ഇതിലെ വസ്തുത അറിയാതെ എല്ലാവരും അൻഷിതയുടെ തലയിലേക്ക് കയറുമ്പോൾ അൻഷിത നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കാം അവരുടെ പെരുമാറ്റോ സംസാരമോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ അൻഷിത മാത്രം കുറ്റക്കാരിയും അർണവ് പുണ്യവാളനുമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരിയല്ല അത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്